ഇപ്പോ ഞാൻ ഉണങ്ങി കെട്ടി വെച്ചിരിക്കുന്ന പത്രിയാണ് ഇത് ക്വാളിറ്റിയുള്ള പത്രിയാ ഇതിൽ ചിലതൊക്കെ പൂപ്പിലിട്ടിട്ട് ഒന്നാണ് തിരയാനുണ്ട് നല്ല മണമുണ്ട് കേട്ടോ നല്ല മണമുണ്ട് ഇത് ഏറ്റവും നല്ല അതായത് നല്ലതുപോലെ കായ പൊതിഞ്ഞുള്ള പത്രിയാണ് ഇതിന്റെ പ്രത്യേകത അതാണ് ഇത് കേരളശ്രീ ജാതിയുടെ ഏറ്റവും നന്നായിട്ട് സൂപ്പറായ സാധനമാണ് അതെ കായും അതുപോലെ പത്രി അതുപോലെ തന്നെ സുഹൃത്തുക്കളെ നമസ്കാരം ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ മാത്യു മാഷിൻ്റെ അടുത്ത് ഒരിക്കൽ കൂടി വന്നിരിക്കുകയാണ് മാഷിൻ്റെ ഒരുപാട് കൃഷി അറിവുകൾ നമ്മളിതിൻ്റെ മുൻപേ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ജാതി കൃഷിയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ ജാതി കൃഷിയുടെ ഒരു സമഗ്രമായ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ജാതി കർഷകരുടെ പ്രശ്നങ്ങൾ ജാതി കൃഷി ചെയ്യേണ്ട രീതി ജാതിയുടെ സംസ്കരണം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഒരു സാധാരണക്കാരനായ ഒരു കർഷകനടക്കം ഏത് ഒരു വലിയ രീതിയിൽ ഫാം ചെയ്യുന്ന ആളായാലും ആരായാലും ഒരു ജാതി കൃഷിയിലേക്ക് വരുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഫിലിമിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുക ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി കൂടെ ഉണ്ടാവാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ജാതി എല്ലാവർക്കും നല്ല രീതിയിൽ കൃഷി ചെയ്യാനും അതിനനുസരിച്ചുള്ള ഒരു കാലാവസ്ഥയല്ലേ നമ്മളെ കേരളത്തെ സംബന്ധിച്ചുള്ളത് കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ സമ്പന്ന കൃഷിക്കാരും സാധാരണ കൃഷിക്കാരും ധാരാളമുണ്ട് ചെറുകിട കൃഷിക്കാർക്ക് ധാരാളമായി ചെയ്യാവുന്നതും അവർ ചെറുകിട കൃഷിക്കാർക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതുമായ ഒരു കൃഷിയാണ് ജാതി കാരണം പഴയ രീതിയിലുള്ള ജാതിക്ക് വില ഇപ്പോൾ കുറവാണ് അപ്പോൾ ഒരു തൊഴിലെന്ന രൂപത്തിൽ അതിൻ്റെ സംസ്കരണവും അതിൻ്റെ കൃഷിയും എല്ലാം ചെറുകിടക്കാർക്ക് ഒരു ജാതിയോ രണ്ട് ജാതിയോ മുതൽ 1000 10000 വരെ ജാതി കൃഷി ചെയ്യാനുള്ള സൗകര്യം കേരളത്തിലുണ്ട് കേരളത്തിലെ കാലാവസ്ഥ മിക്കവാറും എല്ലാ ജില്ലകളിലും തന്നെ ജാതി കൃഷി ചെയ്യാൻ പറ്റിയ കാലാവസ്ഥ എല്ലാ ജില്ലയിലും ഉണ്ട് അപ്പോൾ ചെറുകിട വൻകിട നോക്കാതെ ഓരോരുത്തരുടെയും കുടുംബ ബഡ്ജറ്റിന് ഇണങ്ങിയ രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ ജാതി കൃഷി കൊണ്ട് കഴിയും ജാതി കൃഷിക്ക് മറ്റൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പറമ്പിൽ 4 തെങ്ങോ കമുകോ മാവോ പ്ലാവോ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു 50-60% 70% വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഇത് ചെയ്യാം ഇപ്പോൾ മാഷെ പോലെയുള്ള ആളുകളൊക്കെ നല്ല തോട്ടങ്ങളിൽ അല്ലെങ്കിൽ പറമ്പുകളിലാണ് ഈ സംഭവങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളത് ജാതി വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ നമ്മളെന്തെങ്കിലും മുൻ പരിചരണോ കാര്യങ്ങൾ എന്തെങ്കിലും വേണോ എങ്ങനെയുള്ള സ്ഥലമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അതൊരു ലാഭകരമായി വെക്കുമ്പോൾ നല്ലത് തെങ്ങും തോട്ടത്തിൽ ജാതി വെക്കാം തെങ്ങ് 10-30 അടി അകലത്തിലാണല്ലോ വെക്കുന്നത് അതിൻ്റെ ഇടയിൽ വെച്ച് പോകാം അപ്പോൾ തെങ്ങിനും ആവശ്യമായ വെയിൽ കിട്ടുന്നു ജാതിക്കും ആവശ്യമായ വെയിൽ കിട്ടുന്നു അകത്തി വയ്ക്കുന്ന മറ്റ് മാവോ അല്ലെങ്കിൽ പ്ലാവോ ഒക്കെ പ്ലാവ് അങ്ങനെ വ്യാപകമായി കേരളത്തിൽ കൃഷിയില്ല ഇപ്പോൾ അടുത്ത കാലത്താണല്ലോ പ്ലാവ് കുറച്ച് തുടങ്ങിയിട്ടുള്ളൂ എങ്കിലും മറ്റ് വൃക്ഷങ്ങൾ ഇതിനൊരു ചെറിയ നിഴൽ ആവശ്യമുണ്ട് അപ്പോൾ റബ്ബറിൻ്റെ ഇടയിലൊന്നും ജാതി ശരിയാവില്ല അപ്പോൾ റബ്ബറിൻ്റെ ഇടയിൽ കാപ്പി വയ്ക്കുമ്പോഴൊന്നും ജാതി വെച്ചാൽ കായ്ക്കില്ല അതുകൊണ്ട് മറ്റ് വൃക്ഷങ്ങൾ ഇപ്പോൾ പ്ലാവ് മാവ് തെങ്ങ് കമുകാണെങ്കിൽ കുറേ അകലം നിൽക്കണം ജാതിയുടെ ചോട്ടിൽ നിൽക്കരുത് അങ്ങനെയൊക്കെ കുറേ നിഴൽ കൊടുത്താൽ ജാതിക്ക് ആവശ്യമായ ഒരു സാഹചര്യം ഒരുങ്ങും ജാതി വളരുകയും ചെയ്യും പിന്നെ ജാതിക്ക് പരമപ്രധാനം ജൈവവളമാണ് അതായത് മണ്ണിൻ്റെ ഹ്യൂമിഡിറ്റി അതിൻ്റെ എന്താ അതിനൊരു പതപതുപ്പുണ്ട് ഈ വൃക്ഷലതാദികളെ ചീഞ്ഞ് അതിൻ്റെ ഇലകളെ ചീഞ്ഞഴുകി നല്ല പശുക്കളുടെ ചാണകവും ഒക്കെ ഇട്ട് പിന്നെ നമുക്ക് അതിന് ഇടാവുന്ന മറ്റ് ജൈവവളങ്ങളുണ്ട് വേപ്പും പിണ്ണാക്കുണ്ട് കടലപ്പിണ്ണാക്കുണ്ട് കടലപ്പിണ്ണാക്ക് ഇപ്പോൾ അപൂർവമായിട്ട് കിട്ടുള്ളൂ പിന്നെ ചാണകം ഏറ്റവും നന്നായി ഇടാം ചാണകം ആട്ടും കാഷ്ടം എല്ലുപൊടി ഇതൊക്കെ ജാതി ജൈവവളങ്ങളെ ശരിക്കും ജാതി നടുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ അല്ലേ ഞാൻ ജൈവ കൃഷിക്കാരനായതുകൊണ്ട് ഞാൻ ഒരിക്കലും രാസവളം ഉപയോഗിക്കലില്ല 10-20 വർഷമായി രാസവളം ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ നമ്മൾ ജൈവ കൃഷി ജൈവ രീതിയിൽ തന്നെ ജാതി ചെയ്യുമ്പോഴേ നമുക്കതൊരു നല്ല ബെനിഫിറ്റ് തന്നെയാണ് അല്ലേ ജൈവ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ പറമ്പ് വൃത്തിയാവും കാരണം അതിനകത്തുള്ള ഈ മണ്ണിരകളെല്ലാം സമ്പുഷ്ടമാകും അപ്പം മണ്ണിരകൾ സമ്പുഷ്ടമാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളവും മണ്ണിലേക്ക് ചേർക്കപ്പെടും ഈ പിന്നെ പൊത ഇടുക എന്ന് പറയും ഈ വൃക്ഷങ്ങളുടെ ഇലകളും തണ്ടും ഒക്കെ ധാരാളമായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം എങ്കിലും കുറച്ച് തെളിഞ്ഞ് കിടക്കുകയും വേണം വലിയ കമ്പ് കാടും പിടിച്ച് കിടക്കാൻ പാടില്ല കാരണം ജാതിക്ക വീഴുമ്പോൾ പറക്കിയെടുക്കാനും ജാതിക്ക പോയി പറിച്ചെടുക്കാനും മറ്റ് വളങ്ങൾ എപ്പോഴും ജാതിക്ക് വല്ലാതെ താഴ്ത്തിയല്ല ഇടണം ഉപരിതലത്തിലിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാനേ പറ്റും ജാതി പേര് മേൽമണ്ണിലാണ് സഞ്ചരിക്കുന്ന എല്ലാ വൃക്ഷത്തിൻ്റെയും വളവെടുക്കുന്ന വേര് മേൽമണ്ണിലാണ് പ്രത്യേകിച്ച് ജാതിയുടെ വേര് മുക്കാലും മേൽമണ്ണിലാണ് മേൽമണ്ണിലാണ് അപ്പോൾ ഉണക്ക് തട്ടാതെ ശ്രദ്ധിക്കണം മണ്ണിൽ അതാണ് അതിൻ്റെ പ്രധാന ഘടകം അങ്ങനെയാണെങ്കിലാണ് നല്ല വിളവ് കിട്ടും
പല ആളുകളും ജാതി കായ്ക്കുന്നില്ല കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറയുന്നുണ്ട് കുറേയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാത്ത പ്രശ്നങ്ങളും ഉണ്ട് ജാതി കൃഷിയിൽ തൈ സെലക്ട് ചെയ്യുന്നതിൽ വളരെയേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നല്ല ജാതിത്തോട്ടം വെച്ചുപിടിപ്പിച്ചിട്ടുള്ള ആളുകളുണ്ട് അവരുടെ തൈ വാങ്ങുന്നതാണ് കൂടുതൽ അഭികാമ്യം കാരണം എന്താ വെച്ചാൽ കേരളത്തിലിപ്പോൾ കുറേയേറെ ജാതി കൃഷി ചെയ്യുന്ന നഴ്സറികളുണ്ട് ഇവിടെ മേലാറ്റൂരിനടുത്ത് അതായത് കരുവാരുകുണ്ടിൽ ഒരു മാത്യു സെബാസ്റ്റ്യന്റെ നഴ്സറി ഉണ്ട് അത് മാത്രമാണ് ഞാൻ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്ന അതായത് സൈഡ് ബെട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈ കണ്ടിട്ടുള്ളൂ ഞാൻ അതാണ് 400-500 തൈ വെച്ചിരിക്കുന്നത് ഏറ്റവും നന്നായി ഒരു കാര്യം ഇടയ്ക്ക് കയറി ചോദിക്കാം അതായത് നമ്മൾ ഈ ജാതിയുടെ തൈയെ ശരിക്ക് ഒന്നെങ്കിൽ ബഡ് ചെയ്തിട്ടില്ല ഗ്രാഫ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെയാണ് നമ്മൾ വെക്കാറുള്ളൂ എങ്ങനെയാണ് അത് ഞാൻ കേട്ടിട്ടുണ്ട് കാട്ടുജാതിയിലൊക്കെ ചെയ്യാറുണ്ടെന്ന് അതെന്താണ് അതിൻ്റെ ഒരു ഇതെന്താണ് അത് കാട്ടില് ജാതിയുണ്ട് കാട്ടുജാതിയിലെ കുരു മുളപ്പിച്ചിട്ട് അതിൽ നമ്മളുടെ നല്ല ജാതിയുടെ കമ്പ് എടുത്ത് ബഡ് ചെയ്യുന്ന സമ്പ്രദായമുണ്ട് ഓ ഓ ഓ അതാണ് കാട്ടുജാതിയുടെ തൈ എന്ന് പറയുന്നത് ശരിക്കും അതുകൊണ്ട് ചില ഇപ്പോൾ പാരമ്പര്യമായി കൃഷി ചെയ്യുന്ന ചില കർഷകർ പറയേണ്ട കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ കാട്ടുജാതിയുടെ ചുവട് കേടുവന്നും മറിഞ്ഞു പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഞാനത് ചെയ്തിട്ടുമില്ല എനിക്ക് അനുഭവമില്ല പിന്നെ സ്വതം എപ്പോഴും ചെയ്യാവുന്ന നല്ല ജാതിത്തൈ പാകുക നല്ല ശക്തിയുള്ള ജാതി തൈകളിൽ ബഡ് ചെയ്ത് പിടിപ്പിക്കുക ബഡ് ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ അത് ഏറ്റവും നല്ല കായും അപ്പോൾ ഈ ബഡ് ചെയ്യുമ്പോഴേ നമ്മൾ ഏത് വെച്ചിട്ടാണ് ബഡ് ചെയ്യേണ്ടത് അതായത് നമ്മൾ അത് സെലക്ട് ചെയ്യണമല്ലോ അത് നല്ല കായ്ക്കുന്ന ജാതിയിൽ നിന്ന് കമ്പെടുത്തിട്ട് അത് ബഡ് ചെയ്യുന്നവർക്ക് അറിയാം അതിന് ഏകദേശം എല്ലാം ജാതി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഓരോ നഴ്സറിക്കാരും ഓരോ കൊച്ചുകുടി ജാതി കൊച്ചുകുടിക്കാരുടേതാണ് കിണറ്റിങ്കര ജാതി കിണറ്റിക്കാരെ അവരൊക്കെ നല്ല കൃഷിക്കാരാണ് പാരമ്പര്യ കൃഷിക്കാർ ആ കൃഷിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ് ഈ മാത്യു സെബാസ്റ്റ്യനും അങ്ങനെ ഒരു പാരമ്പര്യ കൃഷിക്കാരനാണ് ഞാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് 15 ജാതി ഇനങ്ങളുണ്ട് ഓ എല്ലാം കായ്ക്കുന്ന ഇനങ്ങളാണ് അപ്പൊ അതിലേറ്റവും നല്ല സൈസാണ് വണ്ടി ഞാനിപ്പോ നോക്കിയതില് നല്ല കായ വലിപ്പവും അതിൻ്റെ പത്രിക്ക് നല്ല കനവുമുള്ള ജാതിയാണ് അദ്ദേഹത്തിൻ്റെത് ഓ അതായത് കായ പൊതിഞ്ഞ് പത്രി ഉണ്ടാവും കായ കാണാൻ പറ്റില്ല അത്രയ്ക്ക് പത്രിയാണ് ഞാനത് കാണിച്ചു തരാം നമ്മുടെ എടുക്കുമ്പോൾ അപ്പോൾ അത് ആ ജാതി നല്ലതാണ് പിന്നെ ഇവരുടെ എല്ലാം കടുവമാക്കൻ അങ്ങനെ പലരും ഇവിടെ കേരളത്തിലെ ജാതി നഴ്സറികളും ജാതി കൃഷി ചെയ്യുന്നവരും ഒട്ടനവധി കർഷകരുണ്ട് അപ്പോൾ അത്തരമുള്ള കർഷകരുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവച്ചിട്ടാണ് ജാതി കൃഷി ചെയ്യാൻ നല്ലത് അതെ ഏകദേശം എത്ര നമ്മളിതിൻ്റെ തൈകൾ എത്ര പ്രായം എങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് നമ്മളെ ഒരു അതിനൊരു തട്ട് കണക്കുണ്ട് ഒരു തട്ട് രണ്ട് തട്ട് മൂന്ന് തട്ട് ഇത് നഴ്സറിക്കാർ ഇതിനനുസരിച്ച് വില ഈടാക്കും വലിയ കാച്ചു തുടങ്ങി തൈ വരെ വിൽക്കുന്നവരുണ്ട് അപ്പോൾ അതിനൊക്കെ അതിനനുസരിച്ച് വില വാങ്ങും എങ്കിലും ഒന്നോ രണ്ടോ അല്ലെ മൂന്ന് തട്ടെങ്കിലും ആയ തൈകൾ വെക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം അതായത് തൈകൾ നഷ്ടപ്പെടാതിരിക്കാനും പോകാതിരിക്കാനും ഒക്കെ അതാണ് നല്ലത് പക്ഷെ അതിന് തട്ട് കൂടുന്നതിനനുസരിച്ച് അവർ വില ഈടാക്കുന്നുണ്ട് ശരിക്കും ഈ തൈ വെക്കുമ്പോഴേ നമ്മൾ അതിന്റെ കുഴിക്ക് അല്ലെങ്കിൽ ഇത് തമ്മിൽ രണ്ട് ജാതി തൈകൾ തമ്മിലുള്ള അകലം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം തന്നെ ജാതി തമ്മിലുള്ള അകലം ശ്രദ്ധിക്കേണ്ടതാണ് അതിന് ഇടയവേളയുണ്ടല്ലോ മറ്റു വൃക്ഷങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഒരു നല്ല ജാതിയാണ് എങ്കിൽ അതായത് ഗ്രാഫ്റ്റ് ഈ സൈഡ് കമ്പല്ലാത്ത ജാതിയെ പറ്റി ഏതാണ്ട് ഒരു 30 അകലത്തിൽ വെക്കാം എപ്പോഴും ഒരു മരത്തിൽ മുട്ടാതെ നിൽക്കണം പലരും അടുപ്പിച്ച് വെക്കും കുറെ കഴിയുമ്പോൾ മരങ്ങൾ തമ്മിൽ മുട്ടും മരങ്ങൾ തമ്മിൽ മുട്ടുമ്പോൾ കായ കുറയും ഒരു വൃക്ഷം മറ്റൊരു വൃക്ഷത്തിൻ്റെ ഇല തമ്മിൽ സ്പർശിക്കേണ്ട അത്ര ഒരു 4 5 അകലം എപ്പോഴും പാലിക്കപ്പെടുന്ന രൂപത്തിൽ വേണം വെക്കാൻ അകലം കുറച്ചധികം നിന്നു എന്നുള്ളതുകൊണ്ട് ദോഷമൊന്നുമില്ല ഒത്തിരി മരം വെച്ചിട്ട് കാര്യമില്ല കായ കിട്ടുന്നതിലാണല്ലോ അനുഭവം അടുപ്പിച്ച് വെക്കാൻ മരം പെട്ടെന്ന് ഉയർന്നും പോകും അപ്പൊ കായ പറിച്ചെടുക്കാനൊക്കെ പ്രയാസമാവും പിന്നെ വീഴുന്ന കായകൾ മാത്രമേ നമുക്ക് കിട്ടൂ അത് ഈ ഒരു തരം ഈ ഇതാണ് മറ്റേ ഈ സൈഡ് ഈ മാത്യു സെബാസ്റ്റ്യന്റെ കേരളശ്രീ എന്ന് പറയുന്ന ജാതി കേന്ദ്ര തോട്ടവിള ഗവേഷണത്തിന്റെ അംഗീകാരമുള്ള ജാതിയാണ് ഞാൻ ആ ജാതിയാണ് വെച്ചിരിക്കുന്നത് അതിന്റെ പ്രത്യേകത വളരെ കുറഞ്ഞ ഉയരത്തിൽ അതായത് 20 അകലത്തിൽ വെച്ചാൽ തന്നെ 10-15 കൊല്ലം ആകുമ്പോഴേക്കും അത് കൂട്ടിമുട്ടും അപ്പൊ പക്ഷെ അപ്പോഴേക്കും അതിൽ നിന്ന് ഒരു 10-15 രൂപയുടെ കായ ഒരു വൃക്ഷത്തിൽ നിന്ന് കിട്ടും ഇത്രയും നല്ലപോലെ അതായത് ചാമ്പമരം പോലെ ചെറുതായിട്ട് ഇങ്ങനെ പടർന്ന് പടർന്ന് വരുന്ന ഒരു സ്വഭാവം ഉണ്ട് അതിന് അതല്ലേ ആദ്യം അത് 2 കെട്ടി വിടണം എങ്ങനെ ആദ്യം ഈ തയ്യെ നേരെ മുകളിലേക്ക് കെട്ടി വിടണം ഒരു 3 കഴിയുമ്പോഴേ കമ്പ് വെച്ചിട്ടല്ലേ അതെ ഒരു നേർകമ്പ് വന്നാൽ ബലപ്പെട്ട് അതിന് ചുറ്റും ഇങ്ങനെ വരുള്ളൂ പക്ഷെ 3 മുതൽ കായ ഏകദേശം ഉണ്ടാവും അപ്പൊ അധികം കായ നമ്മൾ കുറച്ചൊന്നും ഉള്ളിക്കളയും ഈ പറഞ്ഞ തൈകൾ വെക്കുമ്പോഴേ നമ്മൾ അടിവളമായിട്ട് നേരത്തെ പറഞ്ഞ ജൈവവളങ്ങൾ തന്നെയല്ലേ നമ്മൾ ജൈവവളങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് വേനൽക്കാലത്ത് ഇതിന്റെ നന എങ്ങനെയാണ് കൊടുക്കാറ് വേനൽക്കാലത്ത് വരുന്നത് വേനൽക്കാലത്ത് ഇപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥയില് എല്ലാവരും ജാതി ആയാലും എന്തുള്ളായാലും നന കൂടുതലാക്കണം നമ്മൾ ഈ തമിഴ്നാട്ടിൽ ചെന്ന് പഠിച്ചാലാണ് ഇതിന്റെ നനയുടെ കർമ്മം അറിയുള്ളൂ
ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ ഏതൊരു ചെടിക്കും. ഏതിനും അല്ലേ? മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ അതായത് കല്ലിയിലും കർക്കിടകത്തിലും കൂമ്പില്ല എന്ന് പറയുന്നുണ്ട് മലയാളത്തിൽ. അതിനൊരു കാരണമുണ്ട്. കാരണം ചെടികളുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുക അല്ലെങ്കിൽ മണ്ണിൽ ഫുള്ള് വെള്ളം നിൽക്കുമ്പോൾ ഈ വേരുകൾക്ക് ആഹാരം വലിച്ചെടുക്കാനുള്ള ശക്തി കിട്ടൂല, നഷ്ടപ്പെടും ചെയ്യുന്നത്. അപ്പോ നമ്മളൊരു ഈ സിമെന്റിന്റെ മട്ടി കൂട്ടുന്ന ഒരു പരുവുണ്ട്. ആ പരുവത്തിലുള്ള ഒരു നനയെ എല്ലാ ചെടികൾക്കും ആവശ്യമുള്ളൂ. വെള്ളത്തിൽ വളരാത്ത ചെടികൾക്കല്ല അത്രേ ആവശ്യമുള്ളൂ. അപ്പൊ ആ നന എപ്പോഴും ഉണ്ടാകുക. പിന്നെ മേൽമണ്ണിൽ ഈ നന ഉണ്ടാവണം. കാരണം ഈ ജൈവവളങ്ങൾ മുഴുവനും ഒരു കീഴോട്ടല്ല മുകളിലാണ് കിടക്കുന്നത്. അപ്പൊ നന അധികമായാൽ നമ്മുടെ ഒരു ദോഷം, നമ്മുടെ മഴക്കാലം കാലവർഷം കുറെ കൂടുതലാണ് കൃഷിക്ക്. വലിയ വൃക്ഷങ്ങൾക്കുള്ള കൃഷിക്കുള്ള മഴയാണ് ഇവിടെ പെയ്യുന്നത്. അപ്പൊ ചെറുതരം കൃഷിക്ക് മഴ അധികമായതുകൊണ്ട് മേൽമണ്ണിൽ നമ്മൾ പ്രയോഗിക്കുന്ന വളം മുഴുവനും അടിമണ്ണിലേക്ക് പോകും. 10 അടി 15 അടി 20 അടി ആഴത്തിലേക്ക് പോകും. ആ ആഴത്തിൽ ഈ വൃക്ഷങ്ങളുടെ വേരില്ല, ഉപരിതലത്തിലാണ് ഈ വേരുള്ളത്. അപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് ആ നനയെ ശ്രദ്ധിക്കാൻ കഴിയുമല്ലോ. ആ വേനൊക്കെ ഇങ്ങനെ പലരും എന്താണെന്ന് അറിയാം, മോട്ടറുണ്ട്, പുഴയിൽ വെള്ളമുണ്ട്, അല്ലെങ്കിൽ കുളത്തിൽ വെള്ളമുണ്ട്, അതങ്ങ് അടിച്ചു വിട്ട് തടം പോലെ കെട്ടി നിർത്തുക. തമിഴ്നാട്ടിൽ അത് ചെയ്യുന്നത് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം കഴിഞ്ഞാൽ കിട്ടുക. പിന്നെ ആ വെള്ളം അവിടെ കീഴോട്ട് പോകുമല്ലോ. ഇവിടെ വെള്ളം അത്ര ഉണ്ടെങ്കിലും വെള്ളം കീഴോട്ട് വലിഞ്ഞു പോകും. പാകത്തിനുള്ള നന, ചെറിയ നനയും വലിയ നനയും എന്ന് പറയാൻ പറ്റില്ല. മണ്ണിന് ആവശ്യമുള്ള അത് 15 അടി ആഴത്തിലല്ല ഈ നനവ് നിൽക്കേണ്ടത്, മുകളിലാണ് നിൽക്കേണ്ടത്. വേരുകളുള്ള ഭാഗത്ത് നനവുണ്ടാവണം. അപ്പോൾ വളം വലിച്ചെടുത്ത് സസ്യങ്ങൾ നല്ലതുപോലെ വളരും. എന്നെ സംബന്ധിച്ചിടത്തോളം ജാതിയായാലും പച്ചക്കറികളായാലും ഏത് വൃക്ഷവിളകൾക്കും ജൈവവളം പ്രധാനമാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ കാലങ്ങളായി അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് വൃക്ഷലതാദികൾക്ക് കേടുകൾ കുറവായിരുന്നു. ഇപ്പം എല്ലാ ചെടികൾക്കും കേട് വരികയാണ്. ഈ കേട് വരുന്നത് ആ ചെടികളുടെ ശേഷിക്കുറവ് കൊണ്ടാണ്. ശേഷിക്കുറവ് എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായ കരുത്ത് കിട്ടുന്നില്ല. രാസവള പ്രയോഗം കൊണ്ട് താൽക്കാലിക ഈ 30 ദിവസത്തേക്ക് അതിന് ശക്തി കിട്ടുന്നു. ടോണിക്ക് കൊടുക്കും പോലെയാണിത്. 30 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ മണ്ണിൻ്റെ പവറൊക്കെ പോയി ഇട്ട രാസവളം കഴിഞ്ഞ് ഉടനെ ഇടണം. ഇത് എല്ലാ രാസവള കമ്പനികളും ഇത് പറയണുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ശാശ്വതമായി മണ്ണിനെ സംരക്ഷിക്കുകയാണ് ആദ്യം വേണ്ടത്. എന്നിട്ടാണ് കൃഷി. എല്ലാ കേടുകളും ഈ ഒട്ടുമുക്കാല് കേടുകളും സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ടും സൂര്യപ്രകാശം തട്ടാത്തതുകൊണ്ടും ജൈവവളം ഇല്ലാത്തതുകൊണ്ടും വരുന്നതാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ കേടുകൾ സ്വതേ കുറയും. നമുക്ക് കീടങ്ങളുടെ ആക്രമണം ജാതിയെ സംബന്ധിച്ചിട്ട് എങ്ങനെയാണ്? കീടങ്ങളുടെ ആക്രമണം ജാതിയെ സംബന്ധിച്ച് ഫംഗസ് രോഗങ്ങളൊക്കെ ഉണ്ട്. അതിന് അത്ര കൂടുതൽ വരികയാണെങ്കിൽ ഈ ബോർഡോ മിശ്രിതം അടിച്ചു കൊടുക്കുക. അത് അത്ര വലിയൊരു കെമിക്കൽ അല്ലല്ലോ. ചുണ്ടാമ്പ് നമ്മുടെ പ്രകൃതിദത്തമായി ഉണ്ടാകുന്നതാണ്. തുരിശാണ് പിന്നെ അതിനകത്ത് വരുന്നത്. തുരിശും ചുണ്ടാമ്പ് കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ്. അതാണ് ഏറ്റവും നല്ല ഒരു ജൈവ കീടനാശിനിയായിട്ട് ഞാൻ കാണുന്നത്. ജാതിക്ക് അങ്ങനെ കാര്യമായ വിഷയങ്ങൾ വരുന്നില്ല. അതായത് അനുകൂലമായ കാലാവസ്ഥയും വെള്ളവും ജൈവവളവും ഉണ്ടെങ്കിൽ ജാതിക്ക് വലിയ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ശരിക്കും 3 വർഷം കൊണ്ട് ജാതി നമുക്ക് നല്ല കായ്ഫലം തരും. ആ 3 വർഷം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും. പിന്നീട് നിറയെ കായ്ക്കും നല്ല ഇനമാണ് എങ്കിൽ. പക്ഷേ ഒരു കാര്യം ചോദിക്കാനുള്ള, നമ്മുടെ ജാതി കൃഷിയെ പറ്റി സംസാരിക്കുമ്പോഴേ, ശരിക്കും നമ്മൾ ഒരു ജാതിത്തൈ വെക്കുമ്പോൾ അതിൻ്റെ കുഴിയുടെ അളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ശരിക്കും നമ്മൾ തെങ്ങൊക്കെ വയ്ക്കുമ്പോൾ എത്ര താഴ്ത്തി വെക്കണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ജാതിയെ സംബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജാതിയെ സംബന്ധിച്ചിടത്തോളം കുഴി ഒരു 2.5 അടി 3 അടി വരെ താഴ്ത്തിയതുകൊണ്ട് ദോഷമൊന്നുമില്ല. ജെ സി ബിക്ക് താഴ്ത്തി മണ്ണിളക്കിയിടുക, എന്നിട്ട് നികത്തുക. അത് കഴിഞ്ഞ് 1 അടി ആഴത്തിൽ കുഴി റൗണ്ട് ചെയ്യുക. അപ്പോൾ ഒരു 6 അടി അറൗണ്ട് റേഡിയസ് കിട്ടത്തക്ക രീതിയിൽ വേണം ജാതി വെക്കാൻ. എന്നാലാണ് എന്നാലാണ് കൂടുതൽ നമുക്ക് ജൈവവളം ഇട്ട ഒലിച്ചുപാതിയും അതിന് കൊല്ലം കൊല്ലം കുഴി എടുക്കുകയും ഇത് വേണ്ട, അതിന് ചുവട്ടിൽ വളമിട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പൊ പിന്നെ ജാതിയുടെ ബഡ് കമ്പാടിയിൽ പോകാത്ത രൂപത്തിൽ താഴ്ത്തിയിട്ട് വെക്കണം ജാതി. ശരി. അപ്പൊ ജാതി വെക്കുമ്പോൾ ജൈവവളം ചെയ്യുന്നവര്, രാസവളം ഉപയോഗിക്കാത്തവര് ലേശം കടലപ്പിണ്ണാക്കോ, അല്ലെ കള്ളപ്പിണ്ണാക്ക് കിട്ടാനില്ല, അല്ലെങ്കിൽ ചാണകം കലക്കിയത് എന്തെങ്കിലും ചുവട്ടിലൊന്ന് ഒഴിച്ചു വെക്കുന്നത് നല്ലതാണ്. ആ ആദ്യം വരുന്ന മണ്ണിലേക്ക് ഇറക്കുന്ന വേരുകൾക്ക് ഒരു പുഷ്ടിപ്പ് കിട്ടാൻ നല്ലതാണ്. പിന്നീട് അത് ജെല്ലുപൊടിയോ മറ്റ് ജൈവവളമൊക്കെ വലിച്ചിങ്ങനെ വന്നുകൊള്ളും. അത് ആദ്യത്തെ ആ വെക്കുന്ന ടൈമിലാണ് ഞാൻ പറഞ്ഞത്, അറ്റേ ടൈം. ഒരു ലേശം പച്ചച്ചാണകം കലക്കിയിട്ട് നാടൻ പശുവിന്റെ ചാണകമായ വളരെ നന്ന്. അതിപ്പോ കേരളത്തിൽ അപൂർവമാണല്ലോ നാടൻ പശു. പക്ഷേ ഈ ഒരു ജാതി വെച്ചിട്ട് എത്ര കാലമായി? ഇതിപ്പോ 4 വർഷം കഴിഞ്ഞു. 5ാമത്തെ വർഷത്തിലേക്ക് കയറാണ്. 5ാമത്തെ വർഷത്തിൽ കയറാണ്. 3ാമത്ത വർഷം മുതൽ അപ്പൊ നമുക്ക് കായ്ഫലം തന്നിട്ടുണ്ട്. കായ്ഫലം തന്നല്ലേ നോക്കൂ, എല്ലാ കൊമ്പിലും കായാണ് കേട്ടോ. പ്രത്യേകത ഓൾ സീസൺ കായാണ്. എപ്പോഴിതാ കാണിച്ചു തരാം. അതെ, ഇതിന് പ്രത്യേകിച്ച് ഇതിപ്പോ വിളഞ്ഞ കായ.
ഇതിപ്പോ കായ പൊട്ടി നിൽക്കുന്നത് ഇത് പകുതി മൂപ്പ് ഇത് അതിൽ താഴെ കണ്ണിമാങ്ങ പരിവത്തിലും ചെറുതാ പൂവ് ഇതെല്ലാ സീസണിലും ഇത് കായ്ക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പൂവ് പൂവ് താട്ടാ അപ്പൊ ഇതിലിപ്പോ വിളഞ്ഞത് മുതൽ പൂവ് വരെ ഉണ്ട് എപ്പോഴും ഏത് സമയത്തും നമുക്ക് കായ അല്ലേ ഇതിപ്പോ കായ്ക്കാൻ തുടങ്ങിയതിനു ശേഷം കായ ഒരിക്കലും ഈ വൃക്ഷത്തിൽ ഇല്ലാതിരുന്നിട്ടില്ല ഇല്ലല്ലേ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് എല്ലാ മാസവും നമുക്ക് ജാതി പറിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് അല്ലേ അങ്ങനെ മാഷ് ഏകദേശം ഈ തോട്ടത്തിൽ എത്ര തൈകൾ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് 400 തൈയാ വെച്ചിരിക്കുന്നത് 400 തൈ വെച്ചിട്ടുണ്ട് അല്ലേ 400 തൈയുണ്ട് 400 തൈന്നേ മാഷ്ക്ക് ആവറേജ് ഒരു വർഷം എത്ര കിലോ കിട്ടും മാഷ് വരുമാനം ആവണേ ഉള്ളൂ അപ്പൊ അങ്ങനെ പിന്നെ എന്റെ ഇത് നല്ല ശരിക്ക് കൗകുന്തോട്ടത്തിലാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പൊ പൂർണ്ണ വളർച്ച എത്താനോ പൂർണ്ണ കായ തരാനോ ആയിട്ടില്ല എങ്കിലും ഇപ്പൊ ഒരു 500 രൂപ മുതൽ 1000 രൂപ വരെയൊക്കെ ചില ജാതിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു എങ്ങനെ ഒരു മാസം അല്ല ഒരു മാസമല്ലോ വർഷം വലിയൊരു വരുമാനത്തിലേക്ക് ആവാൻ പോണേ ഉള്ളൂ അത് ഈ കമുകിന്റെ ഇടയിലായതുകൊണ്ട് ഇത് പൂർണ്ണ വളർച്ച എത്താനോ എത്തിക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല അല്ല അത് നമുക്ക് അപ്പൊ എത്ര വർഷം എടുക്കും കമുക് പോണം ഇതിനകത്ത് ഇതിന് പ്രായമില്ലല്ലോ ഇതിപ്പോ 100 കൊല്ലോ 200 കൊല്ലോ ആയാലും ജാതി ഇവിടെ നിൽക്കുമല്ലോ ശരിയാ അപ്പോ ഞാൻ ചോദിക്കുന്നത് മാഷേ ശരിക്കും നമ്മുടെ ഈ ജാതി കർഷകരെ ശരിക്കും ലാഭകരമാവുക എന്നുള്ളൊരു ഒരു ഇതിലേക്ക് വരുന്നത് എപ്പോഴാണ് നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ശ്രദ്ധിക്കേണ്ടത് അത് 4-5 വർഷം മുതൽ ലാഭത്തിലേക്ക് എത്തിത്തുടങ്ങും പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പൊ കൂലിച്ചെലവ് ഉണ്ട് ഇത് പറിച്ച് സംസ്കരിച്ചൊക്കെ എടുക്കണ്ടേ അപ്പൊ അതിന് കൂലിച്ചെലവ് കൂടുതലാണ് ഇപ്പൊ പിന്നെ പണ്ട് ജാതിക്ക് 5000 4000 ഒക്കെ പത്രിക്കും വില ഉണ്ടായിരുന്നു കായ്ക്കും 500 600 ഒക്കെ വില ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ വിലയില്ല മാഷ അഭിപ്രായത്തിൽ ശരിക്കും ജാതി ഒരു ഇടവേളയായി ചെയ്യാണ് ഏറ്റവും നല്ലത് അല്ലേ ജാതി ഇടവേളയായിട്ട് ചെയ്യാം തെങ്ങും തോട്ടത്തിലോ അതുപോലെ തോങ്ങും തോട്ടത്തിലോ ഒക്കെ ചെയ്യാം അകത്തി വെക്കുന്ന ഏത് തോട്ടത്തിലും ഇടവേളയായിട്ട് ചെയ്യാം ഇവിടെ ഒക്കെ നല്ല കായുള്ള ഭാഗങ്ങളാ ഇതൊക്കെ അല്ലേ ഇതാ ഈ അവിടെയൊക്കെ നിറയെ കായകൾ നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ കേരശ്രീ തന്നെയാണ് അല്ലേ എല്ലാം കേരളശ്രീ ഇതുണ്ടോ ഇതിലൊക്കെ നിറയെ കായകൾ നിൽക്കുന്നുണ്ട് അത്യാവശ്യം കായ്ഫലമുള്ള അത് നല്ല കായുള്ളതാണ് ഇതിങ്ങനെ കായുള്ളതാണ് എവിടെ അവിടെ ഇങ്ങനെ അല്ലേ ഞങ്ങളെ മഴ വല്ലാതെ പ്രശ്നത്തിലേക്ക് ആക്കിയിട്ടുണ്ട് പറഞ്ഞോളൂ കേട്ടോട്ടെ മഴ ഓ ഇതാണല്ലേ ഇതൊക്കെ നല്ല കായുള്ളതാണ് ഒരു 20 അടി അകലത്തിൽ ഇത് വെച്ചാൽ മതി 20 അടി അകലത്തിൽ വെക്കണം അല്ലേ ഇതിപ്പോ അടുത്ത് വളം കൊടുത്തു അത് എങ്ങനെയാണ് മാഷ് ഇല്ല വളം കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ ഒരു വളം മെയ് മാസത്തിൽ ചെയ്തതാണ് ഇനിയിപ്പോ സെപ്റ്റംബറിൽ അടുത്ത വളം ചെയ്യും സെപ്റ്റംബറിൽ അല്ലേ ഇതെല്ലാം നല്ല കായുള്ളതാണ് കേട്ടോ ചെറിയശ്രീ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകനും ശരിക്കും കേരളശ്രീ എന്നുള്ളത് ഇത് സെലക്ട് ചെയ്തെടുക്കാവുന്നത് തന്നെയാണ് കാരണം അത്രയും കായ്ഫലമുണ്ട് വളപ്രയോഗം മാഷേ വളപ്രയോഗം നമ്മുടെ ഇതിനെ ജീവാമൃതം അല്ലേ കാര്യമായിട്ട് എല്ലാം കാര്യമായിട്ട് ജീവാമൃതമാണ് ചെയ്യുന്നത് പിന്നെ എല്ലുപടിയും ചാണകം ഇടുമെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ അപ്പോൾ ഇതെല്ലാത്തിനും കലക്കി ഇങ്ങനെ ഒഴിക്കും നാടൻ പശുക്കളുടെ ചാണകം അല്ലേ നാടൻ പശുവിൻ്റെ ചാണകം എനിക്ക് നാടൻ പശുക്കൾ 10-12 എണ്ണം മാഷേ അപ്പൊ നമ്മള് മാഷിന്റെ ജാതി സംസ്കരിച്ച് വെച്ചെടുത്താണ് നമ്മൾ വന്നിട്ടുള്ളത് മാഷിന്റെ ജാതിപത്രി ഞാന് ജാതിപത്രി ഫ്ലവറാണ് അധികവും ആക്കിയെടുക്കുന്നത് കാര്യമായി കേട് വരാറില്ല എനിക്ക് ഞാൻ ഈ സോളാർ ഡ്രയറിലാണ് അതിനെ കുറിച്ച് പിന്നീട് പറയാം സോളാർ ഡ്രയറിലാണ് ഇത് ഉണങ്ങുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ പൂപ്പൽ പിടിക്കാതിരിക്കാനൊക്കെയാണ് അത് അങ്ങനെ ചെയ്യുന്നത് പിന്നെ വളരെ കുറെ അധികം ആകുമ്പോൾ മറ്റു ചെയ്യേണ്ടി വരും പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് ഇതാ വെച്ചിരിക്കണം ഒക്കെ പ്ലാസ്റ്റിക് കവറുള്ള ഈ കവറുകളെല്ലാം തന്നെ ഈ കവറുകളെല്ലാം ജാതി സംസ്കരിച്ചു വെച്ചിട്ടുള്ളതാണ് ഇതിപ്പോ എത്ര ദിവസം ഉണക്കണം ഇതൊരു 2 ദിവസമായി സോളാറിലൊക്കെ ആകുമ്പോൾ 2 ദിവസം മതി ഇലക്ട്രിക്കല് ഉണ്ട് അത് ഒരു 1.5 ദിവസം കൊണ്ടൊക്കെ വേഗം ഉണങ്ങി കിട്ടും അതല്ലേ ഞാൻ ഈ സോളാറിൽ ഉണങ്ങുമ്പോൾ 2 ദിവസം ഇത് ഈ ഇതുണ്ടല്ലോ നമ്മളെ ഇതിന്റെ ഉള്ളിൽ കായ അത് ശരിക്കും എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് കായ ഒരു ഔഷധ നിർമ്മാണത്തിനും സുഗന്ധദ്രവ്യങ്ങളൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ എനിക്ക് അതിനെ കുറിച്ച് അത്ര വിപുലമായിട്ട് അറിയില്ല അറിയാത്ത കാര്യം അതും വിറ്റു പോകുന്നുണ്ട് അല്ലേ ശരിക്കും മാഷെ ഇങ്ങനെ ഈ ജാതി പത്രയുടെ ഇത് കിലോക്ക് എന്ത് റേറ്റ് കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നിശ്ചിതമായ ഒരു വിലയില്ല നിശ്ചിതമായ വ്യാപാരികളും ഇല്ല
ഇതിപ്പോ ഞാൻ ഉണങ്ങി കെട്ടി വെച്ചിരിക്കുന്ന പത്രിയാണ്. ഇത് ക്വാളിറ്റിയുള്ള പത്രിയാ. ഇതിൽ ചിലതൊക്കെ പൂപ്പിലിട്ടിട്ട് ഒന്നാണ് തിരയാനുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. മണമുണ്ട്. ഇത് ഏറ്റവും നല്ല, അതായത് നല്ലതുപോലെ കായ പൊതിഞ്ഞുള്ള പത്രിയാണ്. ഇതിന്റെ പ്രത്യേകത അതാണ്. ഇത് കേരളശ്രീ ജാതിയുടെ ഏറ്റവും നന്നായിട്ട് സൂപ്പറായ സാധനമാണ്. കായും അതുപോലെ പത്രിയും അതുപോലെ തന്നെ. പിന്നെ ഈ കായ പൊട്ടിച്ച് വിൽക്കുന്നവരുണ്ട്, എന്നാൽ കുറച്ചും കൂടി വില കിട്ടും. എങ്ങനെ ഇതോ? ഇതിന്റെ ഒരു തോട് അങ്ങ് പൊട്ടിച്ച് കളഞ്ഞാൽ, ഇത് റബ്ബർ കുരു പോലെയാണല്ലോ ഇരിക്കുന്നത്. ഇതിന്റെ തോട് പൊട്ടിച്ചാൽ അകത്തൊരു പരിപ്പുണ്ട്. ആ പരിപ്പ് തന്നെ വിറ്റാൽ കൂടുതൽ വിലയുണ്ട്. പക്ഷെ നമുക്കതൊക്കെ ഈ പണി അധികമായതുകൊണ്ട് നമ്മൾ അതിലേക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ലേ. ഒത്തിരി പേര് അങ്ങനെ ചെയ്യണ്ട്. ഇത് പൊട്ടിച്ചാൽ ഇതിന്റെ അകത്ത് കായണ്ട്. ആ കായ ഇതൊരു ജാതി കുരുവിലുള്ള കായയാണ്. ഈ ഡ്രയർ അത്യാവശ്യം നല്ല ചൂടുണ്ടല്ലോ. ഇത് എങ്ങനെ സോളാർ എന്താ ഇതിൻ്റെ? ഇത് വെയിൽ കൊണ്ട് മാത്രം ചൂടുണ്ടാകുകയാണ്. ഇതിന്റെ ഹ്യൂമിഡിറ്റി ഒഴിഞ്ഞു പോകാൻ മുകളിലൊരു ഫാൻ വെച്ചിട്ടുണ്ട്. ഫാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊരു 9 മണി കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രവേശിക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. വേനൽക്കാലത്ത് കയറാൻ പറ്റില്ല. രാവിലെ 9 മണി മുതൽ ഒരു 5 മണി വരെയുള്ള സമയത്ത് ഇതിനകത്ത് പ്രവേശിക്കാൻ പ്രയാസമാണ്. ഓക്കെ, അത്ര ചൂടാവും. ഞാൻ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഇങ്ങനെ മാഷടുത്ത തുണികളും ഇവിടെ തന്നെയാണ് ഉണക്കാറുള്ളത്. ഇതെല്ലാ വീടുകളിലും യഥാർത്ഥത്തിൽ ഈ സോളാർ ഡ്രയർ ആവശ്യമാണ്. കാരണം ഒത്തിരി സാധനങ്ങള്, ചക്ക, മാങ്ങ, തുണികള്, എന്തെല്ലാം ഉണക്കണോ ഇതിനകത്ത് കയറ്റി ഉണക്കിയാൽ മതി. ചെലവ് വളരെ കുറവ്. നമുക്ക് കരണ്ടൊന്നും വേണ്ട, ഉണങ്ങിയും കോളും. ഇനി ഇടയ്ക്ക് മഴ, നമ്മളെ ജാതിയും കാര്യമായിട്ട് ഉണക്കിയിട്ടുണ്ട്. മഴ പെയ്തു എന്നുള്ളതുകൊണ്ട് അല്ല, അടക്കി ഇവിടെ തന്നെയാണോ? അടക്കി ഉണങ്ങുന്നത് ഞാൻ ഈ സംവിധാനത്തിൽ തന്നെയാണ്. ഇവിടെ തന്നെയാണ് 10 വർഷത്തോളമായി അടക്കി ഇങ്ങനെ ഉണങ്ങുന്നത്. അപ്പൊ എനിക്ക് അടക്കി ഉണങ്ങാനും പ്രയാസമില്ല. പ്രയാസമില്ല അല്ലേ. അപ്പോ സുഹൃത്തുക്കളെ, നമ്മള് നമ്മുടെ ജാതിയുടെ വീഡിയോ, നമ്മുടെ ജാതി തൈകൾ എങ്ങനെ പരിചരിക്കണം, എന്തൊക്കെയാന്ന് ഒരു പറ്റാവുന്നത്ര വിവരങ്ങൾ നമ്മളുടെ മാഷിന്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, നമ്മളുടെ അടുത്ത് പോരായ്മകൾ ഉണ്ടാവും. അപ്പൊ തീർച്ചയായും അതെല്ലാം ക്ഷമിച്ച് നമുക്ക് നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കമന്റ് ആയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ തരിക. മാഷെ പോലെ എക്സ്പീരിയൻസ് ആയ ഒരാള് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പറഞ്ഞു തരാനുണ്ട്. ഇത് പരിപൂർണമായിട്ടില്ല കേട്ടോ. ഇനിയും ജാതിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഒന്ന് പരിമിതമായ സമയം, അത് മാത്രമല്ല ഇവിടെ മഴ നിൽക്കാതെ പെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ ഇതിന്റെ എൻ്റെ അടുത്തു നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഇരു കൈ നീട്ടി സ്വീകരിക്കുക. നമുക്ക് തന്ന എല്ലാ സപ്പോർട്ടും ഈ വീഡിയോയ്ക്കും ഉണ്ടാവുക. മാഷെ പോലെയുള്ള കർഷകർ തന്നെയാണ് ലോകത്തൊട്ടാകെ അറിയേണ്ടത്. ഇതുപോലെ അനുഭവ സമ്പത്തുള്ള കർഷകർ തന്നെയാണ് നമ്മളുടെ വരും തലമുറകൾക്കും ഒരു മാതൃകയായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഒട്ടും വൈകാതെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ.